ഇപ്പോൾ നമ്മൾ പ്രൈസിങ് മോഡൽ എന്നൊക്കെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസിങ് മോഡൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യില്ല അല്ലെങ്കിൽ ഒരു ഐഡിയ പ്രൊഡക്റ്റാക്കി നിങ്ങൾ മാറ്റും. അപ്പോൾ പ്രൈസിങ് മോഡൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ പ്രൈസിങ് മോഡൽസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അതായത് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ എപ്പോഴും കാണാൻ ശ്രമിക്കുക. മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു ഇൻവെസ്റ്റർ എടുത്ത് നമ്മൾ പിച്ച് ചെയ്യാൻ പോകുമ്പോൾ കാര്യമുള്ളൂ, അതായത് നമുക്കൊരു റിക്കറിങ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് നമ്മൾ സെല്ല് ചെയ്യുന്നു, സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുന്നു അല്ലേ, അല്ലെ ക്യാഷ് നമ്മൾ പിന്നീട് നമുക്ക് ക്യാഷ് കിട്ടുന്നു, ഇതല്ലേ നമ്മൾ സംഭവിക്കുക. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റിന് തന്നെ നമുക്ക് എങ്ങനെ മൾട്ടിപ്പിൾ ഇൻകം ആക്കി മാറ്റാൻ നോക്കാം, ഒന്നല്ലേ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് വേറെ ഇൻകം, അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ഈ പ്രൊഡക്റ്റിൽ തന്നെ ഇപ്പോൾ സർവീസസ് ഒക്കെ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സബ്സ്ക്രിപ്ഷൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ചില കാർഡ്സൊക്കെ നമുക്ക് ഗിഫ്റ്റ് കാർഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കില്ല, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ നിങ്ങൾ തന്നെ ഒരു ഒരു ബിസിനസ്സിൽ മാസ്റ്റർ ആയി വിചാരിക്കുക, നിങ്ങൾ തന്നെ മാസ്റ്റർ ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിമിലർ ബിസിനസ്സിൽ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്ക് നിങ്ങൾക്കൊരു ട്രെയിനിങ് പോലെ കൊടുക്കാം, അത് നിങ്ങൾക്കൊരു ഇൻകം അല്ലേ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആളുകൾ വരും. പണ്ടത്തെ പോലത്തെ പണ്ടത്തെ പറഞ്ഞ എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ചെയ്യുന്ന ആളുകൾ മാത്രമല്ല ട്രെയിനേഴ്സ്, ഇപ്പോൾ ഒരു എൻ്റർപ്രണർഷിപ്പിലേക്ക് വന്നിട്ട് വന്നിട്ട് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളാണ് കൂടുതലും ട്രെയിനേഴ്സായി വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അനുഭവം കൂടുതലായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളപ്പോൾ ബിസിനസ് നിങ്ങൾ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ലിസൺ ചെയ്യാൻ ആളുകളുണ്ടാവും, നിങ്ങളുടെ ഒരു സക്സസ് സ്റ്റോറി ആളുകൾക്ക് മനസ്സിലാക്കുക വെച്ചാൽ തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ കാണാറില്ല, ഇപ്പോൾ കൊച്ചു വ്യവസായപ്പുള്ളി സാറ് പല പല അങ്ങനെ വലിയ വലിയ ഞാൻ പേരെടുത്ത് പറഞ്ഞ വലിയ വലിയ വ്യവസായികളൊക്കെ അവരൊക്കെ വന്ന് സംസാരിക്കും, കാര്യങ്ങളൊക്കെ എത്ര ആളുകളാണ് ലിസൺ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയ കാര്യങ്ങളാണ് അവർ ഷെയർ ചെയ്യുന്നത്, അപ്പോൾ അത് കേൾക്കാൻ ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും, എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നില്ല, പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, പല പല ഒരു സോഴ്സിൽ ഇൻകം നിൽക്കുക. അപ്പോൾ ഒരു മിനിമം ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു മിനിമം 3 ഇൻകം 4 പ്രൈസിങ് മോഡൽസ് ഉണ്ടാക്കുക, ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാനുള്ളത്, അതിൽ നിങ്ങൾ കുറച്ച് റിക്കറിങ് കൂടി ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റിക്കറിങ്ങിൻ്റെ ഒരു ഇൻകം കൊണ്ട് നിങ്ങൾക്ക് എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് അതായത് ഈ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് ഒരു വരുമാനം വന്നുകൊണ്ടിരിക്കുക, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഓപ്പറേഷൻ കോസ്റ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അതായത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്യേണ്ട ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെറുതായിട്ട് തുടങ്ങാം. ചെറുതായിട്ട് തുടങ്ങാൻ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് ക്യാപിറ്റൽ എക്സ്പെൻസസും എക്സ്പെൻഡിച്ചറൊന്നും നിങ്ങൾ ആദ്യം തന്നെ ഇൻക്വയർ ചെയ്യേണ്ട ആവശ്യമില്ല. വിർച്വൽ ഓഫീസൊക്കെ എടുത്ത് ചെയ്താൽ മതി, സർവീസല്ലേ, അപ്പോൾ വിർച്വൽ ഓഫീസൊക്കെ എടുത്ത് ചെയ്ത് ഒരു വർഷത്തിനൊക്കെ ശേഷം നിങ്ങൾ ചെയ്താൽ മതി. കമ്പനിക്ക് രജിസ്ട്രേഷനൊക്കെ വളരെ പ്രൈസ് കുറവല്ലേ, അത് നിങ്ങളൊരു കൺസൾട്ടൻറ്റിനെ കണ്ടാൽ മതി, അവർക്ക് തന്നെ അത് ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ട്. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നിങ്ങൾ പിന്നീട് പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്തിട്ട് വന്നാൽ മതി. നിങ്ങൾ ആദ്യം തന്നെ ഈ ഇൻവെസ്റ്ററെ കണ്ട് പൈസ മേടിക്കുക എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ആദ്യം തന്നെ നിങ്ങൾ അതെല്ലാം ചെയ്യേണ്ടത് ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക, അത് ചെയ്തിട്ട് നിങ്ങളൊരു ടീമിനെ കണ്ടെത്തുക. ആ ടീമിനെ കണ്ടെത്തിയതിന് ശേഷം നിങ്ങളത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിരിക്കണം. ആ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള നല്ല സ്ട്രാറ്റജി നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കുറച്ച് ടെസ്റ്റ് റൺ ചെയ്യുക. ഞാൻ പറയുന്നത് എപ്പോഴും കുറച്ച് ടെസ്റ്റ് റൺ ചെയ്യുക, അതിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്താ കുഴപ്പം, നിങ്ങൾ ധൈര്യമായിട്ട് കൊടുക്കാമല്ലോ അവർക്ക്. അപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അത് പരിഹരിക്കാൻ പറ്റും, നമ്മുടെ ആളുകളല്ല, പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്ത് നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഫീഡ്ബാക്കൊക്കെ എടുത്ത് ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നല്ല കോൺഫിഡൻ്റ് ആകുമ്പോൾ മാത്രമാണ് നിങ്ങൾ വലിയ രീതിയിൽ നിങ്ങൾ പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. അത് ആദ്യം തന്നെ ഒരിക്കലും പൈസ ലക്ഷ്യമായിട്ട് പോകുന്നതിനോട് ഞാൻ ഒരിക്കലും അത് റെക്കമെൻഡ് ചെയ്യില്ല, അത് നിങ്ങൾക്ക് ഫെയിലാവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ കമ്പനിയുടെ മേജർ ഷെയറൊക്കെ ഒരാൾക്ക് കൊടുത്താൽ പിന്നീട് നിങ്ങൾ കമ്പനി ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും മാറും തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ തന്നെ പൈസ മാനേജ് ചെയ്യുക, നമ്മുടെ ആളുകളിൽ നിന്ന് തന്നെ സ്വരൂപിക്കുക. നമ്മുടെ നമുക്ക് അറിയാമല്ലോ, നമുക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങൾക്ക് നന്നായി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അവിടെ തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് അതിനുള്ള പൈസയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് സ്വരൂപിക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്കത് തുടങ്ങി ഒരു കോൺഫിഡൻസ് ആകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോകാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യും, ഇൻവെസ്റ്റ്മെൻറ്റിന് ആദ്യം പോകാണ്ടിരിക്കുക എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഇത് ഇങ്ങനെ ചെയ്ത് നോക്കൂ നിങ്ങൾ, അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഒരു വരുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓക്കെ.